എല്ലാ പ്രതീക്ഷകളും അസ്ഥാനത്തായിരിക്കുകയാണ്. ആദ്യമുണ്ടായ ആവേശത്തിൽ നിന്ന് പതിയെ പിന്നോട്ട് പോവുകയാണ്. കോടതിയിൽ നിന്ന് തിരിച്ചടി അവർക്ക് കിട്ടിക്കഴിഞ്ഞാൽ ഇന്ത്യ രാജ്യത്തിന്റെ ചരിത്രത്തിൽ സംഘപരിവാർ പാളയങ്ങൾ ഏറ്റുവാങ്ങിയ ഏറ്റവും വലിയ തിരിച്ചടിയുടെ പട്ടികയിൽ ഹിജാബ് ഉണ്ടാകും എന്നുള്ളത് ആർക്കാണറിയാത്തതാ. എന്തായാലും അവരുടെ എല്ലാ പദ്ധതിയും കൈവിട്ടു പോയിരിക്കുകയാണ്. അജണ്ടകൾ തിരിച്ചുകൊത്തുന്ന ഈ വേളയിൽ നമുക്ക് ഏറ്റവും കൂടുതൽ പിന്തുണ നൽകിയത് ഈ രാജ്യത്തെ മതേതരമുഖമായിട്ടുള്ള, മതേതരത്വത്തിന്റെ പ്രതീകമായിട്ടുള്ള രാജ്യത്തിന്റെ നട്ടെല്ലുള്ള ഹൈന്ദവ സമൂഹം തന്നെയാണ്. അവർ ഒരേ സ്വരത്തിൽ വിളിച്ചു പറഞ്ഞു, ഞങ്ങൾ കാലാകാലങ്ങളായിട്ട് മുസ്ലിം സ്ത്രീകളെ കണ്ടുകൊണ്ടേയിരിക്കുകയാണ്. അവർ സ്കൂളുകളിലേക്കും കോളേജുകളിലേക്കും പോകുന്നത് നമ്മൾ കാണുകയല്ലേ? അവരോടൊപ്പമല്ലേ നമ്മൾ ഇത്രയും കാലം ചെലവഴിച്ച് സ്കൂളിലായാലും നഗരങ്ങളിലായാലും അവരോടൊപ്പമല്ലേ നമ്മൾ ഉണ്ടായിരുന്നത്? അവരെ 90% അവരിലുള്ള ആളുകളെയും നമ്മൾ കാണുന്നത് ഹിജാബ് ധരിച്ചായിരുന്നില്ലേ? പിന്നെന്തുകൊണ്ടാണ് ഇപ്പോൾ ഹിജാബ് ഒരു പ്രശ്നമായി മാറിയത്? ഈ ചോദ്യം ഇന്ത്യ രാജ്യത്തെ ഹൈന്ദവ സമൂഹം ഒറ്റക്കെട്ടോട് കൂടിയിട്ട് ചോദിക്കുമ്പോൾ ആഗോളതലത്തിൽ, അന്താരാഷ്ട്ര തലത്തിൽ അറബ് ലോകവും ലോകവും ചോദിക്കുകയാണ്, എന്താണ് ഹിജാബ് കൊണ്ടുള്ള നിങ്ങളുടെ പ്രശ്നം എന്ന്. ആ വ്യക്തമായ ചോദ്യത്തിന് ഇതുവരെ കർണാടക സർക്കാരിനോ കേന്ദ്ര സർക്കാരിനോ ഉത്തരം നൽകാനായിട്ടില്ല. ഇപ്പോൾ എടുത്തു പറഞ്ഞു കഴിഞ്ഞാൽ അറബ് ലോകത്ത് ശക്തമായ തീരുമാനങ്ങൾ വരികയാണ്. കഴിഞ്ഞ ദിവസമാണ് OIC എന്ന അറബ് ലോക രാഷ്ട്രങ്ങളുടെ 87 രാജ്യങ്ങളുടെ കൂട്ടായ്മയായിട്ടുള്ള OIC വളരെ വ്യക്തമായ നിലപാട് അറിയിച്ചത്. കേന്ദ്ര സർക്കാരിനോട് വിമർശനം രേഖപ്പെടുത്തിയത് ഇങ്ങനെയാണ്, അതായത് ഹിജാബ് വിഷയത്തിൽ അനുകൂല തീരുമാനമുണ്ടാകണം, എന്തിനാണ് ഹിജാബിന്റെ പേരിൽ നിങ്ങൾ വേട്ടയാടുന്നത് എന്നുള്ള രൂക്ഷമായ പ്രതികരണങ്ങളാണ് OIC നിന്നുണ്ടായത്. എന്നാൽ ഇപ്പോൾ അറബ് ലോകത്ത് ശക്തമായ പ്രതിഷേധങ്ങൾ വേറെ പല കോണുകളിൽ നിന്നും ഉണ്ടാകുന്നു. എടുത്തു പറഞ്ഞു കഴിഞ്ഞാൽ ഷെയ്ഖ ഹിന്ദ് ബിന്ദു ഫൈസൽ അൽ ഖാസിമിയുടെ നിലപാട് വലിയ രീതിയിൽ ചർച്ചയാക്കപ്പെടുകയാണ്. ഇന്ത്യയിലെ ഹിജാബ് വിഷയവുമായി ബന്ധപ്പെട്ട് ഷെയ്ഖ ഹിന്ദ് ബിന്ദു ഫൈസൽ അൽ ഖാസിമി ഒരു ട്വീറ്റ് ചെയ്തിട്ടുണ്ട്. ആ ട്വീറ്റിൽ പറയുന്നത്, എന്തിനാണ് നിങ്ങൾ കുട്ടികളെ ഈ രീതിയിൽ വേട്ടയാടുന്നത്? അവരുടെ അവകാശത്തിന് വേണ്ടിയിട്ട് അവർ പോരാടുകയല്ലേ? പിന്നെ എന്തിനാണ് നിങ്ങൾ അവരുടെ വസ്ത്രങ്ങളിലേക്ക് ഇങ്ങനെ കണ്ണോടിച്ചു നിൽക്കുന്നത്? അതവരുടെ അവകാശമാണ്, ആ അവകാശത്തിന് വേണ്ടിയിട്ട് അവർ പോരാടുകയാണ് എന്നുള്ളതാണ് ആ ട്വീറ്റിന്റെ ചുരുക്കം. അങ്ങനെ എടുത്തു പറഞ്ഞു കഴിഞ്ഞാൽ UAE രാജകുടുംബാംഗമായിട്ടുള്ള ഷെയ്ഖ ഹിന്ദ് ബിന്ദു ഫൈസൽ അൽ ഖാസിമി അടക്കം രൂക്ഷമായ പ്രതികരണത്തോട് കൂടിയിട്ട് ഈ വിഷയത്തോട് പ്രതികരിച്ച് രംഗത്ത് വരുമ്പോൾ കേന്ദ്ര സർക്കാരിന് അതൊരു വലിയ വെല്ലുവിളിയായി മാറുകയാണ്. അതുകൂടാതെ പ്രവാസ ലോകത്ത് അല്ലെങ്കിൽ അറബ് ലോകത്ത് ഹിജാബ് വിഷയത്തിൽ ഇന്ത്യയിൽ നടക്കുന്ന ഈ വിവേചനാത്മകമായിട്ടുള്ള, വിദ്വേഷപരമായിട്ടുള്ള നീക്കങ്ങളെ വലിയ കണ്ണോടുകൂടിയിട്ട് നോക്കിക്കാണുന്നത് രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം അതൊരു വലിയ വിഷയമായിട്ട് കാണേണ്ട കാര്യം തന്നെയാണ്. അറബ് ലോകം എന്നും ഇന്ത്യയോട് സഹകരിച്ചിട്ടുള്ള രാജ്യമാണ്. ആ രാജ്യത്ത് നിന്നുള്ള നേതാക്കന്മാർ, പ്രതിനിധികൾ, രാജകുടുംബാംഗങ്ങളൊക്കെ വളരെ വ്യക്തമായി ഹിജാബിന്റെ വിഷയത്തിൽ നിലപാട് അറിയിക്കുമ്പോൾ സംഘപരിവാറിനെ സംബന്ധിച്ചിടത്തോളം അതൊരു തലവേദന ഉണ്ടാക്കുന്ന കാര്യം തന്നെയാണ്. UAE ശക്തമായ വിമർശനം ഹിജാബ് വിഷയത്തിൽ കടന്നു വരുമ്പോൾ മോദിയുടെ പ്രതിച്ഛായക്കൊക്കെ അതൊരു വലിയ തിരിച്ചടി ഉണ്ടാക്കും എന്നുള്ളത് മറ്റൊരു യാഥാർത്ഥ്യമാണ്. അങ്ങനെ ഇരിക്കുമ്പോൾ ഹിജാബ് വിഷയം കർണാടകയിലെ BJP സർക്കാർ പ്രതീക്ഷിച്ചതുപോലെയല്ല, അല്ലെങ്കിൽ കേന്ദ്ര സർക്കാർ പ്രതീക്ഷിച്ചതുപോലെയല്ല നിലവിൽ കാര്യങ്ങൾ കടന്നു പോകുന്നുള്ളത്. ഏറ്റവും വലിയ തിരിച്ചടി രാജ്യത്തെ നല്ലവരായ ഹൈന്ദവ സമൂഹം ഈ വിഷയത്തിൽ ഹിജാബിനോടൊപ്പം നിന്നു എന്നുള്ളതാണ്. ഹിജാബ് ഈ രാജ്യത്തിന്റെ സംസ്കാരമാണ് എന്നും, അതിനാൽ തന്നെ ഹിജാബിനെതിരെയുള്ള നീക്കങ്ങൾ വെറുപ്പിന്റെ പ്രത്യാശാസ്ത്രമാണ് എന്ന് കർണാടകയിൽ നിന്ന് തന്നെ ഉയർന്നു വന്നത് ഹൈന്ദവ സഹോദരങ്ങളിൽ നിന്ന് തന്നെയാണ്. അവരാണ് വളരെ വ്യക്തമായി നിലപാട് അറിയിച്ചത്. ഹിജാബിട്ട് തന്നെ മുസ്ലിം പെൺകുട്ടികൾ കോളേജുകളിലേക്കും സ്കൂളുകളിലേക്കും വരും. ഇനി ഹിജാബിടാൻ താല്പര്യമില്ലാത്ത ആളുകളുണ്ട് എങ്കിൽ അങ്ങനെ ആവട്ടെ. മുസ്ലിം പെൺകുട്ടികളിൽ തന്നെ ഹിജാബിടാൻ ചിലപ്പോൾ താല്പര്യമില്ലാത്ത ആളുകളുണ്ടാകാം. അത്തരക്കാർ ഹിജാബ് ഇടേണ്ട ആവശ്യമില്ല, അവര് പോയിക്കോട്ടെ. എന്നാൽ ഹിജാബ് ഇടുന്നവർ, അവർക്ക് സ്വാതന്ത്ര്യം ആവശ്യമാണ്. അവർക്ക് നിർബന്ധമായിട്ടും അതിടാനുള്ള അവകാശം നൽകാൻ ഇവിടെയുള്ള ഉദ്യോഗസ്ഥന്മാർ തയ്യാറാകണം, നിയമപാലകർ തയ്യാറാകണം, അവരെ സംരക്ഷിക്കണം. ആരെയും
നിർബന്ധത്തിന്റെ പേരിൽ ഹിജാബ് ഇടാനോ പർദ്ദയിടാനോ നിഖാബ് ഇടാനോ നിർബന്ധിപ്പിക്കേണ്ട ആവശ്യമില്ല, അവരുടെ താല്പര്യപ്രകാരം. അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ പറയുന്നത്, ആ സമരം ചെയ്യുന്ന വിദ്യാർത്ഥിനികൾക്ക് വ്യക്തമായ താല്പര്യമുണ്ട്, അവർക്ക് തങ്ങളിട്ടിരിക്കുന്ന വസ്ത്രത്തിൽ കൃത്യമായ സംതൃപ്തി ഉണ്ട് എന്ന് അവർ മാധ്യമങ്ങളോട് വിളിച്ചു പറയുമ്പോൾ പിന്നെന്താണ് നിങ്ങളുടെ പ്രശ്നം? ആ പ്രശ്നം രാജ്യത്തിന്റെ ഭരണഘടനയ്ക്കെതിരാണ്, രാജ്യത്തിന്റെ ധാർമ്മിക മൂല്യങ്ങൾക്കെതിരാണ്, ഈ രാജ്യം കാത്തുസൂക്ഷിച്ച പൈതൃകങ്ങൾക്ക് എതിരാണ്. അതുകൊണ്ട് തന്നെ അറബ് ലോകവും ഈ ലോകരാഷ്ട്രങ്ങളൊക്കെ ഒന്നിച്ച് പറയുന്നു, ഹിജാബ് ഇടുന്നതിൽ തെറ്റില്ല, ഹിജാബിന് വേണ്ടിയിട്ടുള്ള അവകാശം അത് ശരിയാണ് എന്ന് പറയുമ്പോൾ പിന്നെന്തുണ്ട് നിങ്ങൾക്ക് ന്യായീകരിക്കാൻ? എന്തായാലും ഹൈക്കോടതിയിലെ ശാല ബെഞ്ച് കാര്യങ്ങൾ പരിശോധിച്ചു വരികയാണ്, വാദങ്ങൾ കോടതിയിൽ തുടരുകയാണ്, പ്രതീക്ഷകൾക്കൊത്ത് കാര്യങ്ങൾ മുന്നോട്ട് പോകുമെന്നുള്ള ഒരു വലിയ വിശ്വാസത്തിൽ തന്നെയാണ് ഹിജാബിന് വേണ്ടിയിട്ട് സമരം ചെയ്യുന്ന വിദ്യാർത്ഥിനികൾ. അവരുടെ അവകാശത്തിന് വേണ്ടിയിട്ട് നമുക്ക് കൂടെ നിൽക്കാം. ന്യൂസ് ഡെസ്ക്, പബ്ലിക് കേരള.